ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണല്ലോ കേരളത്തിന് വിനോദസഞ്ചാര വകുപ്പിന്റെ പരസ്യവാചകം. കണ്ണൂരിനുമുണ്ട് അത്ര പ്രസിദ്ധമല്ലെങ്കിലും മതേതരമായ ഒരു പരസ്യവാചകം. കറികളുടെയും തിറകളുടെയും നാട്. യാത്ര തെയ്യവും തിറയും ഇഷ്ടംപോലെ കണ്ടുകൊണ്ടാണ് വടക്കേ മലബാറിലൂടെ യാത്ര തുടർന്നത്. അതിന്റെ തിരക്കിൽ തറികളെ പരിചയപ്പെടുത്താൻ നേരം കിട്ടിയില്ല. കണ്ണൂരിന്റെ പെരുമ കടൽ കടന്നത് തിറയേക്കാളേറെ തറിയിലൂടെയാണ്. ഇന്ന് കണ്ണൂർ കൈത്തറിയുടെ പര്യായമായി മാറിയിട്ടുള്ള കാഞ്ഞിരോട് വീവേഴ്സ് സൊസൈറ്റിയുടെ ഉത്ഭവം ചിറക്കലിൽ നിന്നു തന്നെയാണ്. ചിറക്കൽ വീവേഴ്സിലെ തൊഴിലാളികളിൽ വലിയൊരു വിഭാഗം മുണ്ടേരി കാഞ്ഞിരോട് മേഖലയിൽ നിന്നുള്ളവരായിരുന്നു. വാഹന സൗകര്യം കുറവായിരുന്ന അക്കാലത്ത് അവർക്ക് എത്തിപ്പെടാൻ പ്രയാസം നേരിട്ടതിനാൽ കാഞ്ഞിരോട് ഒരു ശാഖ തുടങ്ങുകയായിരുന്നു. ഇന്ന് ഷഷ്ടിപൂർത്തിയുടെ നിറവിലാണ് കാഞ്ഞിരോട് വീവേഴ്സ് സൊസൈറ്റി. സഹകരണ മഹത്വപൂർണ്ണ പുരസ്കാരം ഉൾപ്പെടെ ദേശീയ ബഹുമതികൾ നേടിയ സ്ഥാപനമാണിത്. കൈത്തറി തുണിത്തരങ്ങളുടെ വർണ്ണങ്ങളിലും രൂപഘടനയിലും ആധുനിക ഭാവുകത്വത്തിന് ഇണങ്ങുന്ന മാറ്റങ്ങൾ വരുത്തി ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം നടപ്പാക്കി ആഭ്യന്തര വിപണിയെ ആകർഷിച്ചടുപ്പിച്ചു. ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തതുമില്ല. കൈത്തറി വസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഉള്ള ട്രെൻഡ് എന്ന് വെച്ചാൽ കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് എന്താണെന്ന് വെച്ചാൽ കളറ് പോകില്ല, വാഷിങ്ങിലും മറ്റും കളർ ഇളകിപ്പോകില്ല, അല്ലെ മങ്ങില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഇത് വാങ്ങുന്നത്. അതിന് പ്രധാന കാരണം ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഡൈസ്റ്റഫുകളാണ്. ഡൈസ്റ്റഫ് മീൻസ് കളറുകൾ കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാൽ പോലും വാഷിങ്ങിലും മറ്റ് വെയിലത്തോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലോ ഉപയോഗിച്ചാലും അതിൻ്റെ നിറം മങ്ങില്ല എന്നതുകൊണ്ട് തന്നെ ഇത് കുറേ കൂടി കോസ്റ്റ്ലിയാണ്. വാറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ഡൈസുകളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതിന് നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലും മറ്റ് ഇതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങിലും കുറച്ച് വിഷമമുണ്ടെങ്കിൽ പോലും നല്ല തരം ഗുണമേന്മ തന്നെയാണ് ഈ കളറിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇന്ന് കുറേ കൂടി യൂറോപ്യൻ സ്റ്റൈല് സാധാരണ ജനങ്ങളുടെ ഇടയിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പണ്ട് കാലത്ത് വെറും സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള റെഡോ അല്ലെ യെല്ലോ ഗ്രീൻ അതുപോലുള്ള കളറുകൾ മാത്രം ആഗ്രഹിച്ചിരുന്ന ജനങ്ങൾ ഇന്ന് മറ്റുള്ള രാജ്യങ്ങളിലെ ഓരോ വസ്ത്രങ്ങളും അതേപോലെ ഹോം ഇൻറ്റീരിയൽ ഫർണിഷിങ് തുണിത്തരങ്ങളും കണ്ടിട്ട് അതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. ഉദാഹരണമാണ് ഞങ്ങൾ ഇവിടെ കാണുന്ന വ്യത്യസ്ത തരത്തിലുള്ള കർട്ടനുകളും ബാക്കിയുള്ള ടേബിൾ മാറ്റുകളും സോഫ കവറുകളെല്ലാം അതിനുദാഹരണങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള തുണി നൂലുകളെ കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള നൂലുകളെ കൊണ്ടുള്ള ഡിസൈനുകളൊന്നും ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മറ്റു രാജ്യങ്ങളിലും മറ്റിടങ്ങളിലും കണ്ടിട്ട് അവർ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇവിടെ വന്നിട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇവിടെ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് തുടങ്ങിയത്. കാഞ്ഞിരോട് വീവേഴ്സിലെ സമന്വയ എന്ന കലാവേദി നെയ്ത്തിന്റെ പരിണാമഘട്ടങ്ങൾ വിശദമായി ചിത്രീകരിക്കുന്ന ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുകയുണ്ടായി. മനുഷ്യന്റെ കൈകൾ വിരചിക്കുന്ന മഹാത്ഭുതങ്ങളെക്കുറിച്ച് ഒരു വാൾട്ട്. നെയ്ത്തിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും വരുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചു തയ്യാറാക്കിയ ഈ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് യുവകലാകാരനായ ജതിൻരാജ് കക്കോത്താണ്.
ഇത് കാഞ്ഞിരോട് വീവ്. വസ്ത്രപ്പെരുമയുടെയും തറികളുടെയും നാടായ കണ്ണൂരിൽ കൈത്തറി ഉൽപ്പാദന വിപണന രംഗത്ത് പ്രശസ്തി നേടിയ സ്ഥാപനം. തിരകളുടെയും തറികളുടെയും നാടായ കണ്ണൂരിലെ കൊച്ചു ഗ്രാമമായ കാഞ്ഞിരോടിൽ നെയ്ത്ത് തൊഴിലാളികളുടെ കരവിരുതിന്റെയും സംഘബോധത്തിന്റെയും ആത്മാവിഷ്കാരമായി 1952 ഈ സ്ഥാപനം പിറവിയെടുത്തു. കേരളത്തിലെ നെയ്ത്തു സംഘങ്ങൾ കൈകോർത്ത് ഉത്സവകാലങ്ങളിൽ ഒരുക്കാറുള്ള വിപണനമേളകൾ സ്വയം ഉത്സവ പ്രതീതി സൃഷ്ടിക്കാറുണ്ട്. തറികൾ തീർക്കുന്ന താളലയം തെയ്യം തിറകളുടെ ചടുലതാളം പോലെ തന്നെ കണ്ണൂരിന് അന്യമാവരുതേ എന്ന പ്രതീക്ഷ എല്ലാവരും സൂക്ഷിക്കുന്നു. കണ്ണൂരിനെ ഊരുകളുടെ കണ്ണ് എന്ന് വിശേഷിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. രാഷ്ട്രീയം, സംസ്കാരം, കായികം, വ്യവസായം എന്നീ രംഗങ്ങളിലെല്ലാം കണ്ണൂർ കൊടി പാറിച്ചു. അക്ഷരാർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ ആ കൊടി നെയ്തത് കണ്ണൂരിന്റെ നെയ്ത്തു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന്റെ കണ്ണികളിലൂടെയാണ് യാത്ര ഇതുവരെയും യാത്ര ചെയ്തത്.